ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം. മനാഫ് പലയിടങ്ങളിൽ നിന്നും പണം പിരിക്കുകയാണെന്നും ആ ഫണ്ട് കുടുംബത്തിന് വേണ്ടെന്നും കുടുംബം പറഞ്ഞു. മനാഫും ഈശ്വർ മാൽപ്പയും നടത്തിയത് നാടകമാണെന്നും കുടുംബം ആരോപിച്ചു. ആൾക്കാരും കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്നു കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും വൈകാരികമായി സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ അതല്ലാതെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും മുഖ്യധാര മാധ്യമങ്ങളിലും. അതിൽ കമന്റുകൾ നോക്കിയാൽ മനസ്സിലാകും ആ ലൈവ് അവളെ ലൈവിന്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പേര് ഞങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള കമന്റ് ഇടുകയും ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് മനസ്സുഖമാണ് ഇതെന്ന് ലഭിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. വൈകാരികതയെ ചോദ്യം ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബം പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ശിരൂരിൽ നിന്ന് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതിനു ശേഷം ആദ്യമായാണ് കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിൽ അർജുന്റെ ഭാര്യയും സഹോദരിയും അനുജനും അടക്കമുള്ള ആൾക്കാർ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അവർ ഈ മനാഫിനെതിരെയും ഈശ്വർ മാൽപ്പയ്ക്കെതിരെയുമുള്ള ഒരു വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. അതിൽ വാർത്താ സമ്മേളനം തുടങ്ങുന്നത് ഇതിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഈ തിരച്ചിലിന്റെ ഘട്ടങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതിൽ കേരള കർണാടക സർക്കാരിനടക്കം നന്ദി പറഞ്ഞു ാണ് ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്നത്. അതിനുശേഷമാണ് വലിയ തരത്തിൽ, അതായത് ഈ ഒരു കുടുംബം ഈ മനാഫിനെതിരെ അടക്കം വ്യാപകമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അർജുന്റെ സഹോദരിയായിട്ടുള്ള അഞ്ജു ആ തെരച്ചിലിന്റെ ആ ശിരൂരിലെ ഗംഗാവലി പുഴയുടെ സ്ഥലത്തു നിന്ന് തന്നെ മനാഫിനെതിരെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ മനാഫിന്റെ തരത്തിലാണ് ഈ ഒരു പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത്. കുടുംബം കുടുംബത്തിന്റെ വഴിക്കാണ് എന്നുള്ളൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി വലിയൊരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ മനാഫ് ഈ കുടുംബത്തിന്റെ വൈകാരികത വെച്ച് ഒരു യൂട്യൂബ് ചാനൽ അടക്കം തുടങ്ങിക്കൊണ്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മനാഫ് നടത്തുന്നത്. കൂടാതെ പലയിടത്തു നിന്നും അർജുന്റെ പേര് പറഞ്ഞ് പണം പിരിക്കുന്നു. കുടുംബം ദാരിദ്രാവസ്ഥയിലാണെന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണം പിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത് ഈ അർജുന്റെ കുട്ടിയെ നാലാമതൊരു കുട്ടിയായി താൻ വളർത്തുമെന്നുള്ള ഒരു പ്രസ്താവന പല മാധ്യമങ്ങളോടും മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രസ്താവനയ്ക്കെതിരെയും വലിയ തരത്തിൽ അർജുന്റെ കുടുംബം രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിൽ തന്റെ കുടുംബം, അതായത് അർജുന്റെ ഭാര്യ സഹോദരി ഭർത്താവ് പറയുന്നത് തന്റെ കുടുംബം ഇപ്പോൾ നിസ്സഹായാവസ്ഥയിലാണ്, പക്ഷെ അത് ചൂഷണം ചെയ്യാൻ വേണ്ടി ആരെയും സമ്മതിക്കില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു പി ആർ വർക്കിന് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി അർജുന്റെ കുടുംബം മനാഫ് ശ്രമിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ ഗംഗാവലി പുഴയോരത്തുനിന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച് യൂട്യൂബ് ചാനലിൽ അവിടുത്തെ പല ദൃശ്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു കാണികളെ കൂട്ടാനും അല്ലെങ്കിൽ മനാഫിന്റെ ജനപ്രീതിക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. കൂടാതെ ഈ മനാഫും ഈശ്വർ മാൽപ്പയും അടക്കമുള്ളവർ ഒരു, അതായത് ഔദ്യോഗിക സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ, ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ആ യൂട്യൂബ് ചാനലിൽ വീഡിയോകളും ദൃശ്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർജുന്റെ കുടുംബം പറയുന്നത്. ഇനിയും അത് നിർത്താൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അർജുന്റെ കുടുംബം പറയുകയാണ്. പക്ഷേ ഈ ആരോപണങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മനാഫും രംഗത്തെത്തിയിട്ടുണ്ട്. അത് താൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് കണ്ടുപിടിച്ചെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നുള്ളതാണ് മനാഫിന്റെ ഒരു പ്രതികരണമായി വന്നിട്ടുള്ളത്. കൂടാതെ എവിടെ നിന്നും പണം പിരിച്ചിട്ടില്ല, പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനാഫ് നിഷേധിക്കുകയും ചെയ്യുന്നില്ല. എന്തായാലും കുടുംബം അതിവൈകാരികമായി തന്നെയാണ് ഇപ്പോഴും പ്രതികരിക്കുന്നത്. പക്ഷേ അവർ ഈ വൈകാരികതയെ ചൂഷണം ചെയ്യരുത്, തന്റെ കുടുംബം വലിയ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇത്തരം ഒരു വൈകാരികതയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് മനാഫ് ആണെങ്കിലും ഈശ്വർ മാൽപ്പയാണെങ്കിലും അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. ശരി, മേഘ്നയാണ് വിശദാംശങ്ങൾ നൽകിയത്.